മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്റേണൽ മാർക്കിന്റെ പേരിൽ നിർബന്ധിത കായിക പരിശീലനം നടത്തിയതാണ് വിദ്യാർത്ഥിനി മരിക്കാൻ കാരണമായി എന്നാണ് ആക്ഷേപം. ആനന്ദപുരം സ്വദേശി മഹിമ ജയരാജിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അധികൃതർ ശ്രദ്ധിച്ചില്ലെന്നും സഹപാഠികൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികളെ നിർബന്ധപൂർവ്വം ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും ഇല്ലാണ്ട് ഉച്ചവെയിലിൽ 3 മണി മുതൽ 5 മണി വരെ ഈ ചൂട് വെയിലത്ത് 400 മീറ്റർ ഗ്രൗണ്ട് 4 റൗണ്ട് ഓടുക. ഇത് ഈ അസുഖം വന്നുള്ള കുട്ടികളെ പനിയുണ്ടെങ്കിൽ തലവേദന ഉണ്ടെങ്കിൽ ഒന്നും ക്ഷമയില്ല. ഓപ്പറേഷൻ വന്നിട്ടുള്ള കുട്ടികൾക്ക് വരെ അവർ ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും കൊടുത്തിട്ടില്ല. ഇതിൽ 3 ലീവിന് കൂടുതൽ വന്ന അരിയറാണ്, സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. 4000-ത്തോളം മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെന്നൈയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. ഇന്റേണൽ മാർക്കിന്റെ പട്ടികയിൽ സർവകലാശാല നിർദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത്. സ്പോർട്സ് ഫോറം എന്ന പേരിൽ കൊണ്ടുവന്ന പുതിയ ഇനമാണ് തമിഴ്നാട് ആനന്ദപുരം സ്വദേശി മഹിമ ജയരാജന്റെ ജീവൻ കവർന്നത്. ഉച്ചയ്ക്ക് ശേഷം എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധപൂർവ്വം കായിക പരിശീലനം നടത്തണമെന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ ഉത്തരവ്. ഇതനുസരിച്ച് ഉച്ചവെയിലത്ത് ബാസ്കറ്റ്ബോൾ കളിക്കാനാണ് അധികൃതർ 1-ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥി മഹിമ ജയരാജനോട് ആവശ്യപ്പെട്ടത്. തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും അധികൃതർ കൂട്ടാക്കിയില്ല. രക്തസമ്മർദ്ദം അമിതമായി കുറഞ്ഞ പെൺകുട്ടി കോർട്ടിൽ തന്നെ വീണു മരിച്ചു. എല്ലാ വിദ്യാർത്ഥികളോടും അധികൃതരുടെ സമീപനം സമാന രീതിയിലെന്നും ആർത്തവ സമയത്ത് പോലും പെൺകുട്ടികൾക്ക് ഇളവുകൾ നൽകാറില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കഴിഞ്ഞ ഇതേപോലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻ്റിൽ ഒരു കുട്ടിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അനസ്തേഷ്യയിൽ ഒരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിട്ട് സ്പൈനലായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ കുട്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് ഇവർ ഒരു രീതിയിലുള്ള എക്സ്ക്യൂസ് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചു. പെൺകുട്ടിയുടെ കുടുംബം പോലീസിനെ സമീപിച്ചിട്ടില്ല. കോളേജ് അധികൃതരും സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല. പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായവരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും ഇന്റേണൽ മാർക്കിന്റെ പേരിൽ നടപ്പാക്കിയ നിബന്ധനകൾ പിൻവലിക്കണമെന്നും ചൂണ്ടിക്കാട്ടി ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.